ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒന്ന് രണ്ടുപ്പ് ചെയ്ത് തോറ്റതാണ്. ഇനി വേറെ മറ്റു പണിക്കൊന്നും വയ്യ, എല്ലാ ചെയ്യാത്ത പണികളൊന്നുമില്ല. ഇനി നമ്മുടെ വൈകുന്നേരം പോകാൻ നിന്ന് കുറച്ച് മുമ്പായിട്ട് റെഡിയാക്കി ഈ കനലിൽ തന്നെ തീ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കീളിയോട് ഗ്രാമപഞ്ചായത്തിൽ ശശിചേട്ടന്റെ ചെറിയൊരു തട്ടുകടയ്ക്ക് മുന്നിലാണ്. ഇവിടെയുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഫുഡ് കഴിച്ചതിന് ശേഷം അത് ചെറിയ പഴകിയ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ കുറ്റം പറയാറുണ്ട്. ഇവിടെ നമുക്ക് കുറ്റം പറയാനുള്ള ഒരവസരവും ഇല്ല. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ കൊടുക്കുന്നത് തലേ ദിവസത്തെ ബീഫാണ്. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ശശിചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അവസാനം നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. ശശിചേട്ടൻ്റെ കയ്യിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ശശിചേട്ടൻ്റെ ചെറിയ ഹോട്ടൽ. ചേട്ടൻ ഇപ്പോൾ തന്നെ ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ശശിചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇപ്പോൾ 18 വർഷമാണ്. 18 വർഷമായി. ആരെ? ഒറ്റയ്ക്ക് തന്നെയാണ്? ഞാനും എൻ്റെ ഭാര്യയും കൂടെ. ഭാര്യയും കൂടെയാണ്. ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ധൈര്യം എങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെയൊന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ ഇവിടെ കുറെ വണ്ടിക്കാരും ഡെൽറ്റ കമ്പനിയുടെ കുറെ ലോറിക്ക് പറഞ്ഞു ടിപ്പറുകാർ, അവര് സ്ഥിരം വണ്ടികളെ കൊണ്ട് നേരത്തെ ഇട്ടിട്ട് ഇറങ്ങി കഴിക്കുമായിരുന്നു. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാരും എന്താണെന്ന് നോക്കാമെന്നും പറഞ്ഞു കയറും, വന്ന് കഴിക്കും. കഴിക്കുന്നവര് വീണ്ടും വീണ്ടും അവർ വരും. അങ്ങനെ ഇരുന്ന രീതിയിലാണ് ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങളെ നാഗത്ത് കയറി വിറകടുപ്പിൽ കത്തിക്കിനൊക്കെ ഒന്ന് കണ്ടോട്ട് വന്നിട്ടുണ്ട്. കാണുന്ന കുഴപ്പമൊന്നും ഇല്ല, കയറി കണ്ടോളാം പറഞ്ഞു. അപ്പൊ അവരങ്ങനെ വന്ന് നോക്കിയിട്ട് അവര് ഉടനെ തന്നെ ഇതില് ഫോണില ഇതൊക്കെ പിടിച്ചെടുത്തോണ്ട് പോയി. അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഓരോരുത്തരായിട്ട് ഇന്ത്യയില് ചെറിയ മറ്റു ചെറിയ ഫോണേ ഉള്ളു. അപ്പൊ എന്റെ മക്കളെ വിളിച്ച് പറഞ്ഞ വെച്ചാൽ എങ്ങനെയൊക്കെയാണ് വീഡിയോയിലൊക്കെ പിടിച്ചിട്ടേക്കിന് അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ കോട്ടയത്തുള്ളൊരു പയ്യാണ്, അപ്പൊ ഇവിടെ മുട്ടക്കാടുള്ള ഒരു പയ്യുണ്ട്. അവൻ ഇവിടെ സ്ഥിരം കാപ്പിടിപ്പ് പറഞ്ഞു. ആര്യനും ചേട്ടനും അച്ഛനും അമ്മയൊക്കെ അവിടെ വരും. അപ്പൊ അവന്റെ കൂട്ടുകാരാണ് ഈ കോട്ടയത്ത് നിന്നത്. അത് കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എറണാകുളത്തുള്ള ഒരു 4 ഡോക്ടർ പയ്യന്മാര് അവരും വന്നു വിളിച്ചു. അപ്പൊ അങ്ങനെ അവര് അന്ന് ഷെയർ ചെയ്യക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുഴുവൻ. അപ്പം പുള്ളി ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അവര് രണ്ടു നാലു പേരായിട്ട് വന്ന് വന്ന് എല്ലാം വാങ്ങി വെച്ചു. 2 ദോശ, 2 അപ്പം, 2 പൊറോട്ട, പപ്പടം, രസവട, ബീഫ് എല്ലാം വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അതിനെ കഴിക്കാതെ എണീറ്റ് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇതിനെയൊക്കെ പിടിച്ചു, പിടിച്ചിട്ട് പോയി. പിന്നെ അവർ കഴിച്ചിട്ട് പിടിച്ചു, അങ്ങനെയൊക്കെ എടുത്തോണ്ട് പോയി. അപ്പൊ ഇതാരാണെന്നല്ല ഞാൻ ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല. അവർ കഴിച്ചതിന്റെ കാശൊക്കെ തന്നു. അതിനുശേഷം മലപ്പുറത്ത് നിന്നാണ്, പാലക്കാട്ടിൽ നിന്ന്. എവിടെ നിന്നൊക്കെ എന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ അങ്ങനെയൊന്നും ഇല്ല. ചെറിയ രീതിയിൽ ഇത് ഞങ്ങളുടെ വയറ്റ് പ്രശ്നം ചെയ്യുന്നു, വേറെയൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് ഇവിടെ ഇപ്പോഴത്തെ ജോലിക്കാരെ വിളിച്ച് നിർത്തണതും അതൊക്കെ വലിയ ബുദ്ധിമുട്ട്. കഴിയുന്നൊരു ചെറിയ രീതിയിലുള്ള പരിപാടി മാത്രമേ വേണ്ടൂ. വെളുപ്പിനെ തന്നെ ഒരു 3:30 ആകുമ്പോൾ എണീറ്റ് വരും, 4 മണിയാകുമ്പോൾ ചായയൊക്കെ ആവും. പിന്നെ ഞങ്ങളെ പണിയും ചെയ്യും, വരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും. രാവിലെ എത്ര മണിക്ക്? രാവിലെ അത് തന്നെ പറഞ്ഞു, 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറക്കും. വൈകുന്നേരം ഒരു 7:30 മണി. കമ്പനി ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം ഇവിടെ. അങ്ങനെയാണ് വണ്ടിക്കാരൊക്കെ ഇങ്ങനെ ഇറക്കി കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇവിടെ ഉള്ളവർ പോയിട്ട് പുറത്തുള്ളവരൊക്കെ ഒരു ദിവസം കണ്ടിട്ട് പോകും. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് വണ്ടി വീണ്ടും നിരന്ന് കിടക്കുന്നു. അതൊക്കെ കണ്ടു കണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി കഴിക്കാൻ തുടങ്ങി. അപ്പൊ അവര് സ്ഥിരമാണ് ഇവിടെ. അപ്പൊ പിന്നെ കഴിക്കുന്നവര് വീണ്ടും 2 ദിവസം കഴിഞ്ഞ ദൂരമായിട്ടുള്ളവരൊക്കെ എന്നും വരാൻ കഴിയില്ലല്ലോ. അതിങ്ങനെ വന്ന് കഴിച്ചപ്പം തലേദിവസത്തെ ബീഫ്, തലേദിവസത്തെ ബീഫ് ഇതാണ്. എല്ലിനുള്ള കൃത്രിമ പരിപാടി ഒന്നുമില്ല, മസാലയിലുള്ള ഇത് മാത്രമേ കാണൂ. മുളക് മസാല ഇത് മാത്രം. അല്ല, ഈ നമ്മള് ബസ്സിലൊക്കെ നേരത്തേക്ക് പോകുമ്പോഴും നേരത്തേക്ക് പോകുമ്പോഴൊക്കെ ബസ്സിലിരിക്കുമ്പോ നല്ല മണമാണല്ലോ, ആ മണങ്ങളൊന്നും ഇതിൽ വരില്ല. ഇതിലുള്ള സ്മെല്ല് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. ഒരു കൃത്രിമ പരിപാടിയില്ല ഇവിടെ. നമ്മളെ കൊണ്ട് ഉള്ള സാധനം മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതേ കുറച്ച് വട, കുറച്ച് ഇതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും. അത് കഴിയുന്നത് മാത്രം. ഇവിടെ ബീഫ് മാത്രമാണോ? എല്ലാം ചെയ്യാനറിയാം, പക്ഷേ നമ്മളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് കഴിയില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രം ചെറിയ രീതിയിൽ ചെയ്യുന്നത്, ഞങ്ങളുടെ വയറ്റ് പ്രശ്നം. ഇതിന്റെ മനസ്സിലായി. ഇതിന്റെ കൂടെ അപ്പം പൊറോട്ട, അപ്പം പൊറോട്ട, ദോശ,
പിന്നെ അത്യാവശ്യത്തിന് പുട്ട് വേണമെങ്കിൽ പുട്ട്, ദൂരെയായിട്ടുള്ള കുറച്ച് ഭയന്മാരൊക്കെ ഉണ്ട്, അവർ ഫോൺ വിളിച്ച് പറയും ഞങ്ങൾ ആരാണ് ഞങ്ങൾക്ക് പുട്ട് അയച്ചു. ഓ, എങ്കിൽ ഇവിടെ ഞങ്ങൾ ടെക്കനെ അയക്കാം, നമ്മൾ അയച്ചു തരുമ്പോൾ അവരെ എത്തി. വർഷങ്ങളുണ്ട് ഇവിടെ വരണവരുണ്ട്. ആ, കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നവര് ഈ പ്രാവശ്യം ഓണത്തിന് വന്ന്. പിന്നെ തിരുത്തി തന്നെ എനിക്ക് ജോലിക്കാരൊക്കെ കിറ്റുകളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്, ഡ്രസ് കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അത് അത് കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, നമ്മള് കൊടുക്കുന്ന ഒരു സാധനത്തില് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതില് മനസ്സിന് തൃപ്തി ഉണ്ടാവുന്ന ചില ആഹാരങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നായതുകൊണ്ടായിരിക്കാം ശശി ചേട്ടന് ഈ ഒരു ഫാൻ ഫോളോവേഴ്സും പിന്നെ ഇതുപോലത്തെ നമുക്ക് അങ്ങനെ ആഡംബരം കാണിക്കണമെന്നോ ഇതിന്റെ അങ്ങനെ ഒരു പേരെടുക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ വയറ്റ് പ്രശ്നം രണ്ടുപേർക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ എഴുതി കിടക്കുന്ന ദിവസം ആൾക്കാർക്ക് കൊടുക്കുക, പിന്നെ ആൾക്കാരുടെ മനസ്സും കൂടെ നിറയ്ക്കുക. അതൊരു അതൊരു വേറെ സമ്പാദ്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ചെറിയ രീതിയിൽ ഇതൊക്കെ ചെയ്ത് നമ്മുടെ നിത്യവൃത്തി ആശുപത്രി ഗ്യാസുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തി പോകുന്നു. അത്രയല്ല, ഇവിടെ ഫ്രഷ് ബീഫും ഉണ്ട്, തലേദിവസത്തെ ബീഫും ഉണ്ട് അല്ലേ? അത് തന്നെ. ഇതാണ് ഫ്രഷ് ബീഫ് അല്ലേ? ഓക്കെ, ഫ്രഷ് ബീഫിന്റെ കറിയാണല്ലേ ഇത്? കറി കറി. ഓക്കെ, ഇത് ഫ്രഷ് ബീഫിന്റെ അല്ല, ഇത് തലേദിവസം വൈകുന്നേരം പോകാൻ നിന്ന് കുറച്ച് മുമ്പായിട്ട് റെഡിയാക്കി ഈ കനലിൽ തന്നെ തീയിൽ തന്നെ ഇട്ടിട്ട് പോയി വെച്ചിട്ട് പോയത്. നമ്മൾ രാവിലെ വരുമ്പോഴും ഇതിന്റെ കനലും തീ അതിലുണ്ടാവും, അത് കെടാതെ അതിൽ തന്നെ ചൂട് തന്നെ അതിനെ വെന്ത് പാകമായി കിടക്കും. രാവിലെ വന്ന് ഇതിനെ കുറേശ്ശെ നമ്മളെ പഴയ നാടൻ ചീനച്ചട്ടിയാണ്, ഇരുമ്പി ചട്ടിയല്ല, ചീനച്ചട്ടിയാണ്, ചീനച്ചട്ടിയാണ്, പഴയ ചീനച്ചട്ടിയാണ്. അതില് കുറേശ്ശെ കുറേശ്ശെ ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ഇളക്കി അതിനെ അങ്ങനെയാകുമ്പോ ഈ പരുവായി വരും. ഇതില് വേറെ ഒന്നും വരാനില്ല. അതില് മാമ്പഴക്കരയ്ക്ക് 1 കിലോമീറ്റർ ഇപ്പുറമാണ് ഈ സ്ഥലം, കല്ലുപാലം എന്നാണ് അറിയപ്പെടുന്നത്. ഓ, ഈ തൊട്ട് ഫ്രണ്ടില് ആ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ കാണുന്നതാണ് കല്ലുപാലം അല്ലേ? എന്തായാലും ബീഫ് നല്ല രീതിയിൽ വെന്ത് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ മെയിനായിട്ട് എല്ലാരും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ എല്ലാരും ഗ്യാസിലൊക്കെ വെച്ചാണല്ലോ, നമ്മൾ ഈ വിറകിലായതുകൊണ്ട് എല്ലാവർക്കും അത് പഴയ രീതിയിലുള്ള വിറകെടുപ്പിലൊക്കെ ആയപ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് എന്നാണ് പറയണത്. ചേട്ടൻ ഈ ആശയത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അങ്ങനെ പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല, ഇത് ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പേ 1-2 ഉപ്പ് ചെയ്ത് തോറ്റതാണ് ഈ കട. ഈ കടയല്ല, ഇതിന്റെ മേളിൽ വേറൊരു കടയായിരുന്നു, അത് കഴിഞ്ഞ് മാമ്പഴക്കര ജനിച്ചില്ലായിരുന്നു, അതൊക്കെ അന്നൊക്കെ ഞാൻ തോറ്റുപോയി. അങ്ങനെ കുറെ കടബാധ്യതകളായി, ആ കടബാധ്യത എല്ലാം തീർത്തിട്ട് മറ്റുള്ള പണി കൂലിപ്പണികളൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ വന്നത് ഇത് തുടങ്ങി 10-15 വർഷം വരെയാണ്. ഇനി വേറെ മറ്റു പണിക്കൊന്നും വയ്യ, എല്ലാ ചെയ്യാത്ത പണികളൊന്നുമില്ല, ഇനി മറ്റുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിച്ച് കഴിയാൻ അത്രയും ചെയ്ത് മതി, ഈ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇത് ജനങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. ശരീര സുഖങ്ങളൊന്നും ഇപ്പൊ വരുന്നില്ല, കാരണം പ്രായം കഴിയുന്നില്ലേ, അപ്പൊ എത്രത്തോളം പറ്റും അത്രയും മാത്രം മതി. അതാണ് ഇപ്പൊ ജനങ്ങൾക്ക് സിറ്റിന്ന് വരുന്നവർക്കൊക്കെ കൂടുതലൊന്നും ഇഷ്ടപ്പെടില്ല, കാരണം എന്താണെന്നറിയാം, ഒരാളിന് ചപ്പാത്തി വേണം, ഒരാളിന് പൂരി വേണം, ഒരാളിന് മറ്റേ പുതിയ പുതിയ ഐറ്റങ്ങൾ വേണം, ചിലപ്പോ അങ്ങനെയുള്ള 5 പേരായിരിക്കും വരുന്നത്, എല്ലാരും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ചിലർ വന്ന് കഴിച്ചിട്ട് പറയാ അവിടെ പോയാൽ ഈ പോകേണ്ട പൊറോട്ടയാണ്, ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫേ ഉള്ളൂ, കാരണം ഇപ്പൊ ഈ പരുവക്കേടായതുകൊണ്ട് ഈ അപ്പവും ദോശയൊക്കെ കുറച്ച് പൊറോട്ടയും കുറച്ചേ അടിച്ചുള്ളൂ. അപ്പൊ അത് ഏകദേശം ആയി. അപ്പൊ ഇനി അടുത്തതായിട്ട് മാവഴി ഞാൻ കുഴക്കാത്തതുകൊണ്ട് എടുത്തിട്ട് കുഴക്കാം, മനസ്സിലായില്ലേ? കസ്റ്റമേഴ്സൊക്കെ എന്തായാലും ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ ഇവിടെ രാവിലെ വന്നപ്പോ തന്നെ കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെ കണ്ടു, ഒരു നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. സ്ഥിരമായിട്ട് കുറച്ച് നിങ്ങൾ തന്നെ അല്പം വന്നിട്ട് അവരെല്ലാ ഞായറാഴ്ചയും വരും, ഭാര്യയും ഭർത്താവും എല്ലാ ഞായറാഴ്ചയും വന്ന് വീട്ടിലേക്കുള്ള പാഴ്സലും കൂടെ വാങ്ങി കൊണ്ടുപോകും. അവർ വന്നിട്ട് പോയി, അവർക്ക് അത്യാവശ്യമാണ്, വാഴയ്ക്കപ്പം വേണം, വീട്ടിൽ കൊണ്ടുപോകാനും വേണം, അവർക്ക് കഴിക്കാനും വേണം. പഴംപൊരിയും ബീഫും മാത്രം കഴിക്കുന്നവരുണ്ട് ഇവിടെ വന്നിട്ട്. പഴംപൊരിയും ഈ വടയും വാങ്ങി വെച്ച് ബീഫുമായിട്ട് കഴിക്കുന്നവരുണ്ട്, ഉള്ളിവട ഉള്ളിവട അതിനെയും വെച്ച് വിറക് വെച്ച് ബീഫുമായിട്ട് കഴിക്കുന്നവരുണ്ട്. പിന്നെ ഒരപ്പം, ഒരു ദോശ, ഒരു പൊറോട്ട, ഒരു പപ്പടം, ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ. ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പത്തിലോ പൊറോട്ടയിലോ ഈ ഉള്ളിവടയിലോ വാഴക്കപ്പത്തിലോ അല്ല, നമ്മളെ ബീഫിലാണ് കാര്യം. തലേ ദിവസത്തെ ബീഫും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇന്നത്തെ ബീഫും കിട്ടിയിട്ടുണ്ട്, കൂടെ എനിക്കൊരു പപ്പടവും ഒരു പഴംപൊരിയും ചൂട് പൊറോട്ടയും കിട്ടിയിട്ടുണ്ട്.
കൂട്ടത്തിൽ ഒരു സവാള അരിഞ്ഞതും കൂടെ കിട്ടിയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഏ തലേ ദിവസത്തെ ബീഫ് എടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ ബീഫ് എടുത്തത് പൊറോട്ടയിലേക്ക് വച്ചിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി ഒരു പിടിയും പിടിക്കണം. കൂട്ടത്തിൽ ഈ സവാളയും കൂടെ എടുത്തിട്ട് നല്ല വേവിച്ച് 16 മണിക്കൂറോളം വേവിത് ഇട്ടിരുന്ന ബീഫാണ്. നല്ല വേവ് വന്നിട്ടുണ്ട്. കിടുക്കാച്ച് ടേസ്റ്റ്. ഒരു പീസ് പഴംപൊരി എടുത്തിട്ടുണ്ട്. പിന്നതെ ഒരു പീസ് തലേ ദിവസത്തെ ബീഫും എടുത്തിട്ടുണ്ട്. ഒരു രസമില്ല. അന്യായ സാധനം. ഞാനേ പഴംപൊരിയും പൊറോട്ടയും തലേ ദിവസത്തെ ബീഫും ഇന്നത്തെ ബീഫും നല്ല വടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സാധനം നല്ല ഗംഭീരമായിട്ടും കേട്ടോ, നല്ല ഉഷാറ് സാധനം. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളും അഭിപ്രായം പറയും, നമുക്കൊന്ന് കാണാമല്ലോ എന്താണെന്ന്. പിന്നെ ഇവിടെ കൊടുക്കുന്ന മറ്റൊരു ഹൈലൈറ്റ് ഐറ്റം ഉണ്ട്, ഇഞ്ചിയിട്ട വെള്ളമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വന്നിരുന്ന് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ചെറിയ സ്പേസേ ഉള്ളൂ, ചെറിയൊരു സ്പേസ്, കുറച്ച് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും മനസ്സ് നിറയെ ഈ ബീഫ് കഴിക്കാൻ നമുക്ക് പറ്റും. ഇനി നിങ്ങൾ കാത്തിരുന്ന ആ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നിന്ന് പെരുമ്പഴുതൂർ റോഡിൽ കീളിയോട് ജംഗ്ഷനിൽ നിന്ന് ദേ വലത്തോട്ട് തിരിഞ്ഞ് ആ ഒരു ഗ്രാമഭംഗി ആസ്വദിച്ച് നല്ല പച്ചപ്പും വലിയ റബ്ബർ തോട്ടവും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കല്ലുപാലം ബസ് സ്റ്റോപ്പിന് എതിർവശത്തായി ശാസ്ത ടീ ഷോപ്പിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.